ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കും കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ കിട്ടിയവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ടോപ്പിക്കാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ എന്നിവിൾ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കോപ്പിറൈറ്റ് ക്ലെയിമോ കിട്ടിക്കഴിയുവാണെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവില്ല എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ പൊതുവെ സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടുവരുന്നുണ്ട്, നമ്മുടെ യൂട്യൂബിൽ തന്നെ കണ്ടുവരുന്നുണ്ട്. ചാനലൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, ഏത് ചാനലാണ് പറഞ്ഞതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. അപ്പോൾ ഒരു പ്രാവശ്യം കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കോപ്പിറൈറ്റ് ക്ലെയിമോ ഒക്കെ വന്നു കഴിയുവാണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്നിട്ട് വളരെയധികം മോശമായിട്ട് ബാധിക്കും എന്നുള്ള രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഒരു നമ്മൾ പ്രശസ്തനായിട്ടുള്ള യൂട്യൂബ് ചാനലായ മാസ്റ്റർ പീസിലെ നിസാർ ബാബു ചേട്ടൻ പറയുന്നതും പിന്നെ അതുപോലെ കടൽ മച്ചൻ പറയുന്നതും നമുക്ക് കേൾക്കാം. ഇല്ല, സ്ട്രൈക്ക് വന്ന് വിചാരിച്ച് മോണിറ്റൈസേഷൻ ആവാതിരിക്കൊന്നുമില്ല. സ്ട്രൈക്ക് വന്നവർക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. ഒരു സ്ട്രൈക്കിന് വേണ്ട സാധനം നമ്മള് മറ്റൊന്നും കൊണ്ട് ചോദിച്ചല്ലേ ചേട്ടാ, എനിക്ക് നേരത്തെ ഒരു ചാനലുണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയപ്പോൾ ഞാൻ നമ്മുടെ ഒരു യൂട്യൂബ് തന്നെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞെന്ന് പറയുകയാണെങ്കിൽ പിന്നെ അത് മോണിറ്റൈസ് ആവത്തില്ല, അത് ഇഷ്യൂ ആവുന്നാണ് പറഞ്ഞത്. എത്ര കിട്ടി ചേട്ടാ? എൻ്റെ ഞാൻ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ളൂ, ഒരു സ്ട്രൈക്ക് കിട്ടിയുള്ളായിരുന്നു. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാനും അങ്ങ് പേടിച്ചു പോയി. എന്റെ ചാനലിന് സ്ട്രൈക്ക് കിട്ടിയതാണ്, എന്റെ മോണിറ്റൈസേഷൻ ആയിണ്ടായിരുന്നു. അത് 100-150 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്ട്രൈക്ക് എന്ന് പറഞ്ഞ സാധനം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മൂന്നെണ്ണം തന്നെ വെച്ച് എന്തിനാരോ, അത് നമ്മുടെ അടുത്ത് എന്തെങ്കിലും അബദ്ധത്താൽ വരുമ്പോ നമുക്കുള്ള ഒരു വാർണിംഗ്, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ, എങ്ങാനും അബദ്ധത്തിൽ വന്ന് പോയിട്ട് ഒരു സ്ട്രൈക്കിന് മാത്രം അങ്ങനെ തന്നെ കട്ടാക്കുന്ന സംവിധാനം അല്ല ഉള്ളത്. അപ്പൊ നമുക്ക് സംഭവിക്കാം, തെറ്റുകൾ നമുക്ക് സംഭവിക്കാം, അത് തിരുത്താനുള്ള ഒരു അവസരമാണ് സംഭവത്തിൽ. അതിന് അവര് മോണിറ്റൈസേഷൻ തരാക്കൂല. അവര് മാനുവലായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ വീഡിയോ കണ്ടിട്ട് അവര് പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യം യൂട്യൂബിന്റെ നിയമങ്ങളൊക്കെ നമ്മൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും നമുക്ക് ഈ 4000 വാച്ചിങ് അവറും 1000 സബ്സ്ക്രൈബറും ഉണ്ടെങ്കിൽ തരും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ആപ്സ് ഓഫ് നിസാർ ബാബു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ 3 വീഡിയോ ഇട്ടു, 4000 വാച്ചിങ് അവർ എത്തി, കറക്റ്റ് ഞാൻ കൊടുത്തു, 2 മണിക്കൂർ കൊണ്ട് മോണിറ്റൈസേഷൻ തന്നു. അത്രയും എളുപ്പമാണ്, അങ്ങനെ നമ്മളെ ഭാഗത്ത് ഒരു തെറ്റില്ല. ഞാൻ ഒന്നും ആരും ഉപയോഗിച്ചിട്ടില്ല, നമ്മളെ ഓൺ കണ്ടന്റ് ആണ്. നിങ്ങൾ അതെല്ലാം കേട്ട് കാണുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഇങ്ങനെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആയാലും അതുപോലെ കാര്യങ്ങളെല്ലാം 3 പ്രാവശ്യമാണ്, 3 വാർണിംഗാണ് നമുക്ക് തരുന്നത്. ഒരു പ്രാവശ്യം ഒന്നും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നെന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷനെ ഒന്നും ബാധിക്കത്തില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടാവാം, എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ നേരം വരെ ബൈ. പിന്നെ അതിന് മുമ്പേ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, മാക്സിമം പറ്റുന്നവരെല്ലാം ഇരുന്ന് ഫോളോ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണാൻ നേരം വരെ മറ്റൊരു വീഡിയോ കാണാൻ നേരം വരെ ബൈ. നീ അവിടെ നിക്ക്, ഞാൻ ചെയ്തോട്ടെ.